Welcome to Gumon V2, powered by Kalyan Silk. Gumon! 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 എന്റെ ജീപ്പിനെ നമ്മുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെയാണ് എല്ലാം എല്ലാമായ കുട്ടികൾ നമ്മുടെ എന്റെ ടീമായ നീരവ് ഏഞ്ചൽസിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഏഞ്ചൽസ്, വെൽക്കം ടു ദി ഷോ. വെൽക്കം. ഇനി എന്റെ ടീമായ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ ജീപ്പിന്റെ ടീം ഏതായിരുന്നു? എന്റെ ടീമായ മൂന്ന് പേരെ ഞാൻ വിളിക
Master, charming heartthrob Neerav Bavlecha, and sizzling star Priyamani. പുതിയൊരു ഘട്ടത്തിലാണ് നമ്മൾ പുതിയൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു നിങ്ങൾക്ക് എന്താ എന്നെ എങ്ങനെ നോക്കുന്നത്? ജഡ്ജസിനെ നമ്മൾ ആരാധിക്കുക, ജഡ്ജസിന്റെ ഒരു ഫാനാണ് ഞാൻ. അല്ലേ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നില്ല? എന്തോ ഉദ്ദേശമുണ്ടോ? അല്ല മാസ്റ്റർ, GP, you're not allowed in my team. Okay. Second, Hindi. GP, aapko meri team mein aane ki ijazat nahi hai. Nahi, Malayalam to parayenda. Third, Marathi. GP, tula maja team madhe entry nahi. Kya pehle to nahi. Fourth, Gujarati. GP, tumhara team mein auto nahi. Auto na auno. And now last, Malayalam girls. After explaining in so many languages, Telugu, to... what? Telugu. Venda, ini venda. So after explaining in so many languages, if you don't understand, either we are mad or you are mad. We are mad. Neerav ji. We. As in everybody are like, okay. I'll go mad if this is the thing. Eda, nee padakathinte paisa waste ayi, alle? Chumma verudhu oru aavasyam illatha confit ivarku. Orappaan appo. Enna ee pillaraayittu interact cheyyan sambhavikkilla. ഉറപ്പാണ്. തീരുമാനിച്ചു. So you have decided. Yeah, no, decided. No second thought. No second thought. Sure. Yeah, yeah. Go to your stamp on the likhe do. No, 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 no. No need, no need. Go, so go to your classes. Classes? Everyone go to your classes. Yeah. Go sit there. I have something to say. നിങ്ങളെ നോക്കി ഇങ്ങനെ മസിൽ പിടിച്ചു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോട്ടെ പോട്ടെ. So welcome to the show, Prasanna Master. Neerav ji and Priyamani. അപ്പൊ ഒരു രീതിയിലും ഇവർ അടുക്കില്ല. ഒരു ടീമിനെ മാത്രമേ ഇൻസ്പയർ ചെയ്യാൻ എന്നെ കൊണ്ട് സമ്മതിക്കുള്ളൂ. ജി പി വിധി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, തലയെഴുത്ത്. ഓ, ആ വിധി. അതൊക്കെ മാറ്റാൻ പറ്റില്ല നമുക്ക്. പടക്കം വെച്ചാലും എന്ത് വെച്ചാലും നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനു വേണ്ടി? Gumon D2 powered by Kalyan's Hill, co-presented by Henko Lindeligent. വിജയികൾ ആവുന്നവർക്ക് എന്തൊക്കെ സമ്മാനം അറിയണ്ടേ? അറിയണം. ഒന്നാം സമ്മാനം, ലാസ ഐസ്ക്രീംസ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. അപ്പോ തീരുമാനം ഉറപ്പിച്ച് ഒരു തവണ കൂടെ ഞാൻ ചോദിക്കാം. ലാസ്റ്റ് ടൈം, വൺ ലാസ്റ്റ് ടൈം. നാങ്കെല്ലാം ഒരു തടവ് സ്വർണ്ണ മാതിരി തന്നെ.
നിങ്ങൾ അങ്ങനെ തടവിട്ടില്ലേ മാസ്റ്റർ? ഒരു തവണ കൂടെ ചോദിക്കാം, ഉറപ്പാണോ? മാസ്റ്ററിനോട് ചോദിക്കണോ? നീരവ് ജി, നീരവ് ജി വേണ്ട വേണ്ട, മനസ്സിലായി? പുതിയ ലാംഗ്വേജിലൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, പോയിരിക്കും, എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. കണ്ട് പഠിക്കുക, ഇനി സംഭവിക്കാൻ പോകുന്നല്ല. പേളി, നീ എവിടേക്കാ, നീ എവിടേക്കാ പോകുന്നത്? ആ പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് ഓടി. അവിടെ പോയിരുന്നാ മതി, അല്ല അവിടെ നല്ല രസം ഉണ്ടാവും, അവിടെ പോയിരുന്നാ മതി. ഞാനും ഹായ് ഗേൾസ്. കണ്ടല്ലോ, ഒരാളോട് പോയിരിക്കുന്നു പറഞ്ഞപ്പോ നേരെ അങ്ങോട്ട് ഓടിപ്പോയത്. അതിനൊന്നും ഇവിടെ പ്രതികരിക്കാൻ ആരും ഇല്ല. അല്ല, നിനക്ക് അവിടേക്ക് ഇത്തിരി ചായവ് കൂടുതലാണ്, അത് ഞാൻ അധികം കണ്ടുപിടിക്കും പെട്ടെന്ന് തന്നെ. ഞങ്ങൾ എന്റെ സുബുക്ക് വേണ്ടി ദ്രോഹം ചെയ്യത്തില്ല ജി പി മാസ്റ്റർ. ആ സമയത്ത് അതിനെ കുറിച്ച് പറയരുത്. അപ്പോ ഇനി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. എന്തുണ്ടെങ്കിലും പരിഹാരം, ചാടരുത്. ജി പി ഡേഞ്ചറസ് തിരിച്ച് വേണം കേട്ടോ. अब मुझे रात दिन तुम्हारा ही ख्याल है, अब मुझे रात दिन तुम्हारा ही ख्याल है, क्या कहूँ प्यार में दीवानों जैसा हाल है, दीवानों जैसा ഇതുപോലെ ആറെണ്ണം ഒരുമിച്ച് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? I have seen a full bouquet in my hand. So yeah, six are nothing for me. അത് റീത്ത് ഉണ്ടല്ലോ അതുപോലെ. അതുകൊണ്ട് ആയി. This is rose. Huh? Rose. ऐसे roses मुझे रोज आते हैं. എനിക്ക് തോന്നലാണ് അതിലൊന്നും ഒരു കാര്യമില്ല. മാസ്റ്റർ പറയൂ. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഇത് ഇത് വിശേഷമാണോ? ഇതൊക്കെ ഒരു സാമ്പിൾ മേടിക്കട്ടെ. ഇതൊക്കെ എന്ത്? ഇതൊക്കെ എല്ലാ ദിവസം അല്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? അല്ല, അങ്ങനൊന്നുമില്ല. മാസ്റ്റർ ഇങ്ങനെ എന്നെ നാളെ കൊക്കും, നാളെ വരുന്നത് നാടോ? അത് കൊണ്ടോണം എനിക്ക്. പ്രിയാജി സുഖാണ്? ഒന്നും പറയണ്ട, നിങ്ങൾക്ക് അസൂയാണ്. പണ്ട് അമിതാഭ് ബച്ചന്റെ ഒരു പടം ഉണ്ടായിരുന്നു നിശബ്ദം പറഞ്ഞിട്ട്, അതിൽ അയാൾ ഇത് യങ് ലേഡീസോട് കൂടി ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ്, അങ്ങനെ തന്നെ ഒരു മൂപ്പനും ഒരു എല്ലാ യങ് ഗേൾസ് ആയിട്ട് കളിക്കുന്ന ഒരു പരിപാടി. എന്താ കാര്യം അറിയോ? മാസ്റ്റർ അവിടെ മാസ്റ്ററിനെ അവിടെ സങ്കല്പിച്ചോണ്ടാണ്. എന്ത് നിരജി, വായടക്കൂ, വായടക്കൂ. അപ്പൊ ഗേൾസ് വരൂ, ഞാൻ എല്ലാവർക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൂടിയിട്ട്. പിള്ളേർ നിങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്തു, ഞാൻ അവിടെ പോകണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് വരും. എന്റെ ദൗത്യം മുഴുവൻ പിടിക്കൂട്ടി. പേര് പറഞ്ഞു. ശരണ്യ. അടുത്ത ദീപ. ദീപ. അമിത. അമിത. രേഷ്മ. രേഷ്മ. സംഗീത. സംഗീത. ജി പി. മാസ്റ്റർ കോളേജ് പിള്ളേരാണ്. കോളേജ് കേട്ടിട്ടുണ്ടോ?
എനിക്ക് കുട്ടികളെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിന്റെ ധമാക്കേദാർ പെർഫോമൻസ് എന്ന് പറയും. കയ്യടിച്ചോളൂ. അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യാം, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഒന്ന് ഞെട്ടിക്കേണ്ടി വരും. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് ഒരു മൈക്കും കൊടുത്ത് വെച്ചിരിക്കണം മൂന്നെണ്ണം. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവിടെ പോയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ വരണം. ഓ അപ്പോൾ പോവല്ലേ, പോകുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ജി പി ചേട്ടൻ. അല്ലേ ഗേൾ? അതെ അതെ അതെ, വി ആർ ഫാൻസ് ഓഫ് ഞങ്ങളുടെ കോളേജ് സ്കൂളിൽ അങ്ങനെയാണ്. എനിക്ക് നാട്ടിലൊരു വില ഉണ്ട്, നിന്നെ പോലെ പേരെടുക്കണ്ട. എനിക്ക് വരും. ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അപ്പ സുന്ദരികളെ കണ്ട അപ്പ കുശുമ്പ് അസൂയ അല്ലേ. ഗേൾസ് ടീമിൽ ഗേൾസ് വേറെ ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ്. ഞങ്ങൾക്ക് ജെലസ് ആയിരുന്നു. ബ്യൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ മുഖത്തിന് എന്ത് പറ്റി, ഒരു സൗന്ദര്യമൊക്കെ കുറഞ്ഞ പോലെ. നീ നേരത്തെ കണ്ടില്ലേ കുറച്ച് പേരിങ്ങനെ? മാസ്റ്റർ അവന് ജെലസാ, നീ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കൊണ്ട് അവന് ജെലസാ. മാസ്റ്റർ മാസ്റ്റർ കാര്യം ശ്രദ്ധിച്ചോ, പേളിയുടെ കാര്യത്തിൽ പേളിയുടെ മുടി ഇപ്പോഴും കേളി അല്ല. അപ്പൊ വിളിച്ചില്ല, വിളിച്ചു രാവിലെ വന്നു, ബ്ലോ ഡ്രൈ ചെയ്തു, കേളി ഞങ്ങൾ വിശ്വസിച്ചു. ഇനി നമുക്ക് കുട്ടികളുടെ പെർഫോമൻസിലേക്ക് പോയാലോ. ആരുടെ കുട്ടികൾ? നമ്മുടെ കുട്ടികൾ. ഗമോൺ ഡി ടു പവേർഡ് ബൈ കല്യാൺ സിൽസിന്റെ ഗമോൺ റൗണ്ടിലേക്ക് നമുക്ക് ഒരാളെ വിളിച്ചാലോ. ഗമോൺ ഗമോൺ ഗമോൺ. അപ്പൊ മാസ്റ്ററുടെ അടുത്ത് തന്നെ ചോദിക്കാം ആരാ വരുന്നത്. മാസ്റ്റർ ഗമോൺ റൗണ്ടിലേക്ക് മാസ്റ്റർ ബ്ലാസ്റ്ററിന്റെ ഏത് കാൻഡിഡേറ്റ് ആണ് വരാൻ പോകുന്നത്? ഈ പുള്ളി ഒരു പെണ്ണിന്റെ കൈ പിടിച്ചുണ്ടല്ലോ, അവളുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവും. ഓ ആ ഇയാള് ആ പെണ്ണിനെ കണ്ട് ചിരിച്ചാവുണ്ടല്ലോ, അവളുടെ ഹൈ ബി പി മൊത്തം ലോ ബി പി. പിന്നെ മൂന്നാമത്തെ സംഭവം പറഞ്ഞാല്, ഇയാൾ ആരെ കണ്ടാലും അവരുടെ ഹാർട്ട് ബീറ്റ് ഇവനെ വേണ്ടി ലവ് ബീറ്റ് ആയിട്ട് മാറും. അയ്യോ വിളിക്കണ്ട മാസ്റ്റർ, നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. നിന്നെ കുറിച്ച് ഞാൻ പറയുന്നില്ലേ. നീ ഇല്ലല്ലോ അങ്ങനെ. സോ ഇറ്റ് ഈസ് ദ അനദർ ഡോക്ടർ ഇൻ മൈ ടീം, അഭയ്. ശ്രദ്ധ തെറ്റാതെ കളിക്കുക. നമ്മളുടെ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു മതിപ്പുണ്ടാവണം ഡാൻസ് ചെയ്യുമ്പോൾ. അവരൊക്കെ ഞെട്ടിപ്പോണം, ഉറപ്പായിട്ടും ഞെട്ടിപ്പോണം. ഞെട്ടും, എന്തായാലും ഞെട്ടും, എന്തായാലും. അപ്പൊ ഞെട്ടിക്കാനുള്ള ഈ പെർഫോമൻസ് ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ആശംസിക്കണം, എന്തായാലും ഈ പെർഫോമൻസ് ഗംഭീരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനും ആശംസിക്കുന്നു. മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് മാനം കാക്കണേ, ഓക്കെ, അടിച്ച് തകർക്കണം പെർഫോമൻസ്. അപ്പോ സർവകലാ വല്ലഭനാണെന്ന് അറിയാം, റേഡിയോ ജോക്കി ആണെന്ന് അറിയാം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇവിടെ കണ്ടതാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ നെഗറ്റീവ് ഓവർ കോൺഫിഡൻസ് ആണെന്ന്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഒക്കെ കയ്യിലുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നീ ഒന്നും പറയരുത് കേട്ടോ. ഡോണ്ട് സേ ദാറ്റ്. ഒന്നുമില്ല, ആ പറയൂ. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കാം. അതെ, സോളു. I hope you all will love this performance. Yes. And I'm trying to do my best. I'm Lord Chetan. All the best. Thank you. All the best. നാലാം തവണ കൈ പിടിക്കുന്നു. ഹേ? ഒടുവിൽ ഒരു ഡാൻസ് ചെയ്തു. All Oh.
നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? നല്ലായിരുന്നു അല്ലേ? വന്ന് അല്ല സുഹൃത്ത്, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ ഡോക്ടർമാർ ഈ ഡോക്ടർ പണിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യാൻ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാവ ഹോസ്റ്റുകൾ എന്ത് ചെയ്യും? ഗോസ്റ്റ് ആയിട്ട് നടക്കും. ആക്ച്വലി ഞാൻ ആക്ച്വലി പേളി ഭാഗത്ത് കമ്പോസ് ചെയ്ത ഒരു സോങ് ആയിരുന്നു. സോ ഐ തോട്ട് ഐ ഡെഡിക്കേറ്റ് ഇറ്റ് ടു ഹർ. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ എന്നെ കൊല്ല, കൂട്ടത്തിൽ എന്നെ കൂടി കൊല്ല. അവിടെ നിന്ന് ജി പി വിളിച്ചപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചു ഇതുപോലെ ഏതെങ്കിലും സൈസിൽ വരുമെന്ന്. ഇതിന് വേണ്ടിയാ ജി പി പറയുന്നത്, എത പണ്ണാലും പ്ലാൻ പണ്ണി പണ്ണണോ. ഓക്കേ, ഓ അങ്ങനെ കൊള്ളാടാ, ഇഷ്ടപ്പെട്ടു. ജഡ്ജ്മെന്റ്സിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാസ്റ്റർ ബ്ലാസ്റ്റർ അടുത്ത് തന്നെ ചോദിക്കാം ജഡ്ജ്മെന്റ്. ഓക്കെ, നിന്റെ ആക്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാന പോർഷൻ ആയിരുന്നു ആ പേർലി ആയിട്ടുള്ള ഫോട്ടോ. ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ് ആയിരുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു സർ. എന്റെ കയ്യിൽ ആക്ച്വലി ഒരു 10 ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുമായിരുന്നു ഏത് വേണമെന്ന്. ഐ ഫൗണ്ട്ലി തോട്ട്, യു നോ, ദേർ വാസ് എ പിക്ചർ ഓഫ് ഹർ വെയറിങ് സാരി ഉടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അത് വേണോ വേണ്ടേ? ഉടുത്ത ഫോട്ടോ, ആ സാരി ഉടുത്ത സോറി. ഈ സാരി എടുത്ത ഒരു ഫോട്ടോ എന്തായാലും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓമനപ്പണ്ണി എന്നുള്ളത് ആ മൂവിയില് തൃഷ ഇസ് ആക്ച്വലി കേരളൈറ്റ്, ഒരു ആലപ്പുഴക്കാരിയാ. അപ്പൊ ഞാൻ ആ സാരി എടുത്ത ഫോട്ടോ നോക്കിയപ്പം ഭയങ്കര ടൈറ്റ് സാരി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ടൈറ്റ് സാരി എന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് ബെസത്തോ ഏതിട്ടാലും നല്ല രസമാണ്. അതെ, ഇത് ഞാൻ പഠിപ്പിച്ചതല്ല കേട്ടോ. ഓ, അത് എടുത്തു പറഞ്ഞത് നന്നായി. ഒരു വളരെ പ്രസക്തിയുള്ള ചോദ്യം ചോദിക്കട്ടെ, നമ്മളിവിടെ പേളിയുടെ കേരള സാരിക്കാണോ മാർക്ക് ഇടുന്നത്? അല്ലല്ലോ. ജഡ്ജ്മെന്റ്സിലേക്ക് ഇറങ്ങാം. പാട്ടിന്റെ തുടക്കം, ആദ്യത്തെ ടേബിൾ സെക്ഷൻ, ഇറ്റ് വാസ് റിയലി ഗുഡ്. താങ്ക് യു സർ. ഭയങ്കര ലൈറ്റ് ആയിരുന്നു, വെരി എലിഗന്റ് ആയിരുന്നു. നിങ്ങളുടെ ഡിഫെക്ട്സും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിനും അടുത്ത സ്റ്റെപ്പിനും നമ്മൾ യു ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, ആൻഡ് യു നീഡ് ടു ബിൽഡ് അപ്പ് ഓൺ യുവർ സ്റ്റാമിന. സ്റ്റാമിന ഭയങ്കര കുറവാണ്. താങ്ക് യു മാസ്റ്റർ. ഡോക്ടർ അഭയ്, ഹായ് മാം. ഹായ്. The selection of songs was good. Okay, enikku thoniyad endanannu vecha, before you came to Hosanna, Omana Penne varumbo you were very good. Bayangaraite express cheydu table lum idu ivide floor idilokke cheydu, it was nice. Pashe Hosanna vannu kainjittu I thought ichiri energy drop aayi poi, and you were not, I think, momentum അത്ര കംപ്ലീറ്റ് ചെയ്തില്ല. ഏഞ്ചൽസ് അല്ല, ഏഞ്ചൽസെ കണ്ടിട്ട് ഇച്ചിരി ഇത്. ഏഞ്ചൽസെ കണ്ടില്ല അവിടെ, ഏഞ്ചൽസിന്റെ ഏഞ്ചലാണ് കണ്ടത്. ഏഞ്ചലിനെ കണ്ടിട്ടാണ്. അയ്യോ, എന്നെ കൊല്ലും, എന്നെ കൊല്ലും മിക്കവാറും. യോ, ഐ തിങ്ക് യു ജസ്റ്റ് നീഡ് ടു വർക്ക് എ ലിറ്റിൽ മോർ ഓൺ ദി എനർജി. യാ, താങ്ക് യു നീരവ് ജി. ഡെഫിനിറ്റലി ദി സ്റ്റാർട്ട് വാസ് സൂപ്പർ. ഓക്കെ, എക്സ്പ്രഷൻസ് വർ റിയലി ഗുഡ്. ഓക്കെ, വെരി എക്സ്പ്രസീവ് ഇൻ ദി സ്റ്റാർട്ട്. യുവർ മൂവ്മെന്റ്സ് വർ വെരി ക്ലിയർ ഫോർ ദി പാർട്ട് വെൻ യു റാൻ ബിഹൈൻഡ്.
till that point. Okay, so first thing, morning and evening, okay, twice you need to practice your landing properly from the table when you came. You know how doctor give you a prescription? Subah ye goli lena, sham ko ye, lunch ke baad, so I'll give you like that, okay? So, mujhse achha doctor aap to banoge, sir. Okay, and the last thing is that both the masters have correctly pointed out, what happens is that you tend to complete a movement and there's a like a second pause, okay, before you go into the next movement. So basically your transition from one step to the other is not smooth enough. Dr. Abhay, yes, get sir. Well soon. Hi, Pearly. I'm Abhay. Neither Sully Agno. Nee, a flow arrogant. Ungumadri flow arrogant. If low working and game Patrick Amade. The Angame Bakale? Angame Patrick Adum Ablo, Argadane. Mother, and we would have got dedication. Continue. Go Patrum Pargadanerka. Other than a partner. உனக்கு அது ஃபீல் பண்ற இல்ல கொட்டது கவிதை கவிதை and I'm in love with you. மாஸ்டர் அப முஜியா பிரியாலி இன்னும் ஒரு பிரச்சனை உண்டாயிருந்தில்ல இருந்து என்னக்க சவாலஞ்சஸ் ആണ് ஈஸ்வரா டிடு இல்ல മോനെ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞിരുന്നാ മതിയോ? മാർക്ക് അറിയണ്ടേ? ആ മാർക്കോ മാസ്റ്റർ, ഈ കുട്ടിയുടെ മാർക്ക് പറഞ്ഞിട്ട് നമുക്ക് എത്രയും വേഗം ഈ കുട്ടി ഇവിടുന്ന് പറഞ്ഞു. ഐ ഗിവ് യു 7 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. പ്രിയാജി, അഭയ്, 7 ഔട്ട് ഓഫ് 10. താങ്ക് യു മാം. നീരവ്, അഭയ്, ഐ ഗിവ് യു 7 ഔട്ട് ഓഫ് 10. യുവർ ടോട്ടൽ ഈസ് 21 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. അപ്പോൾ താങ്ക് യു സോ മച്ച് അഭയ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു യോഗിയെ പോലെ, ഒരു സന്യാസിയെ പോലെ, ഒരു തപസ്യയായി ഡാൻസ് എടുക്കുക. അത് ശരി. നിനക്ക് വേണോ ഈ ഫോട്ടോ? റൂമിൽ റൂമിൽ തൂക്കിയിടാം. വീട് പണിയുന്നുണ്ട്, അതിൻ്റെ മുമ്പിലിടാം. Gumon D2 powered by Kalyan Silks and our first Gumon round, first contestant performance. Yes. That's a master blaster. That's it. Yes. Then that's the next one. That's a Neerav slash GP Angels. Slash? Excuse me. Yeah. Say it again. Hello, Neerav's Angels. Neerav slash GP Angels. Hello, Neerav's Angels. Neerav slash GP is okay. Yeah. This slash GP is not okay. Slash. 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 Double slash. 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 Hello, Neerav. Slash GP's Angels. Achy. Smart. Extra smart. Okay. Angel em likile? Yes. Njan poiṭṭa ange vilichondu varala. Seri. Okay. Go back. Adana. Ivadakke podi kadakkunnundu ṭa. Adakku krutiyade clean cheyanam. Thank you. Chammi alle. Hey, mopir. Njan vilichondirunnu yerchu. Aano. GP. Ha. Adha pali. Oh. A TV work cheyunnundu. Hi. Nalla mudi. ഇതെപ്പോഴും ഇങ്ങനെയാ പ്രിയാജി, ഒരു ഗമോൺ ചൂയിങ് ഗം ഒക്കെ കൊടുക്കൂ. അയ്യോ, നോക്കൂ സനിയ, പറയൂ. സനിയെ കുറിച്ച് തന്നെ സനിയ എക്സ്പ്ലെയിൻ ചെയ്യൂ. എവിടുന്നാണ് വരുന്നത്? മറ്റു ഡീറ്റെയിൽസ്? തമ്മനത്തുനിന്നാണ് വരുന്നത്. ഞാൻ നല്ലന്ത പബ്ലിക് സ്കൂൾ തമ്മനം. അവിടെ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. കുറച്ച് ഫിലിംസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഫിലിംസിൽ? ഒന്ന് ബാലിയാല സഖിയില് ഇഷാ തൽവാറിന്റെ ചെറിയ പ്രായം ചെയ്തു. കണ്ടാലും പറയല്ലേ? പിന്നെ അപ്പോത്തിക്കിരിയില് സുരേഷ് സാറിന്റെ മോളായിട്ടാണ്. ഹർ കിസി കെ സബാൻ പേ നാം ആതാ ഹൈ സോനിയ 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 അപ്നെ ഡാൻസ് കെ വാർ സേ ഘാൽ കർനെ ആ റഹി ഹൈ സാനിയ സാനിയ സാനിയ. അരേ വാ, ക്യാ ബാത് ഹൈ, ക്യാ ബാത്, ക്യാ ബാത്. എന്താണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ മൈക്ക്. ബിസ്മില്ലാഹി ബാത്. അല്ല പറയൂ, ഇപ്പൊ പറഞ്ഞതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മലയാളത്തിൽ പറയൂ. അല്ല മോളിത് പിടിച്ചോളൂ. അല്ല ക്യാ ബാത്ത് ഒക്കെ പറഞ്ഞ കരയല്ലേ? നീ എന്താ എന്താ ഇത്ര ഇൻസൾട്ട് ചെയ്യുന്ന? ഞാൻ ചെയ്തു
അതിലെന്ത് പ്രത്യേകിച്ച് പറയാനിരിക്കുന്നത്? പിന്നെ ക്യാ ബാത് ക്യാ ബാത് ക്യാ ബാത് പറഞ്ഞു അതിൽ പറയണ്ട. എന്തൊരു സംഭവം, എന്തൊരു സംഭവം, എന്തൊരു സംഭവം. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക്, അത് നിൻ കയ്യിൽ ഇടക്കിടക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവും. നമുക്ക് നീരവ് ഏഞ്ചൽസിന്റെ ടീം ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കാം അല്ലേ പോളി? യെസ്. യെസ്. സാനിയ, ആറ്റിറ്റ്യൂഡ് ഓക്കെ, വാസ് റിയലി നൈസ്. താങ്ക് യു സർ. ദി ഇന്ററാക്ഷൻ വിത്ത് ദ ബോയ്സ്, ദാറ്റ് വാസ് ഗുഡ്. ദ യൂസ് ഓഫ് സ്റ്റേജ്, ദാറ്റ് വാസ് ഗുഡ്. ദ ലോട്ട് ഓഫ് പോയിന്റ്സ് വെർ യു ഹാവ് ടു ഇംപ്രൂവ്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ദ മൊമെന്റ് യു കെയിം യു ഡിഡ് എ വൺ ടേൺ ആൻഡ് യു സപ്പോസ് ടു ബാലൻസ്, സോ ഐ ഫെൽറ്റ് ദ ബാലൻസ് വാസ് നോട്ട് റൈറ്റ്, സോ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ബാലൻസ്. ദാറ്റ്സ് പോയിന്റ് നമ്പർ വൺ. സെക്കൻഡ് തിങ് യു ആർ വെരി വീക്ക് അറ്റ് യുവർ ഫ്ലോർ വർക്ക്. Okay. So that you'll have to work on that. But overall as a performance, good job. Thank you, sir. Thank you, Neerav ji, Priya ji. Good attitude throughout the song. Okay, starting was really nice. He stepped in the usage, everything, mic in the portion. So I don't want to keep repeating the same thing. So, ellam Neerav parnja idu mind la vechittu, come back with a bang, okay? Thank you, ma'am. Prasanna Master. So anyway, Saniya, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാനിയുടെ ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു, വെരി സ്റ്റൈലിഷ് ആൻഡ് ഇൻട്രാക്ഷൻ, ദാറ്റ് ആറ്റിറ്റ്യൂഡ് വാസ് ലൈക്ക് കില്ലർ, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. നമുക്ക് മാർക്ക് ചോദിക്കാം. അപ്പൊ പ്രസന്ന മാസ്റ്റർ, സാനിയ കുട്ടി, ഐ വിൽ ഗിവ് യു 7 out of 10. താങ്ക് യു മാസ്റ്റർ.
പ്രിയാജി. സാനിയ 7 out of 10. Thank you, teacher. Neerav ji, I'll also give it 7 out of 10. Thank you, sir. And it is 21 out of 10. സാനിയ, അപ്പോ 21 ആണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി പേരുണ്ടല്ലേ, അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ച് കളിക്കണം. അല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പറയൂ സാനിയ. അല്ല, ഈ ചിരിച്ച് നമ്മളെ മയക്കുന്നു. ഞാനിങ്ങനെ പറയായിരുന്നു സ്റ്റെപ്പുകളൊക്കെ നന്നാക്കണം എന്ന് പറഞ്ഞ. അപ്പൊ നമ്മൾ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരാളുടെ ഫൈറ്റ് ഒറ്റയ്ക്ക്, അതേപോലെ നീരവ് ഏഞ്ചൽസിലെ ഒരാളുടെ ഒരു ഗമോൺ റൗണ്ട് കണ്ടു. ഈ രണ്ടുപേരും നമുക്ക് ഒപ്പം കൊണ്ടുവരിച്ചിട്ട് ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതെന്തായിരുന്നു? അപ്പോ നമുക്ക് മാസ്റ്റർ ബ്ലാസ്റ്ററിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. മാസ്റ്റർ ബ്ലാസ്റ്റർ, ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്നും വരുന്നത്? ആ വ്യക്തിയുടെ സവിശേഷതകൾ പറയൂ. The contestant is പറഞ്ഞ കണ്ടോ, ഞങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടോ. ആ അതാണ് ആ പുള്ളിയുടെ പേര്. പുള്ളിയുടെ പേര് പറഞ്ഞ നമുക്ക് കൂടുതൽ സന്തോഷം വരും. അത് എങ്ങടെ സ്വന്തം സന്തോഷ്. സന്തോഷ്, how do you feel? Awesome, sir. Awesome. നീരവ് ജി, who is coming from Neerav's Angels? ഉസ്കി ഹർ അദാ ഹൈ നയി നയി, ഉസ്കാ ഹർ അന്ദാസ് ഹൈ നയാ നയാ, ഹർ ലഡ്കെ കോ അപ്നെ വശ് മേ കർനെ ആ റഹി ഹൈ വൈഷ്ണവി. And GP, yes, for your kind information, yes, she's married and she's already with somebody, so do not eye her, okay? So stay away from her. Appa Gumon D2 powered by Kalyan Silsile. ആദ്യത്തെ രണ്ട് മാരീഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ്. മാരീഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് ഇങ്ങനെ മാരീഡ് അല്ല, ഇദ്ദേഹത്തിന് വേറെ അങ്ങനെ. അപ്പോ രണ്ട് മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം. സോ നീക്കോ ഷോയാണ് റൂൾസ് ആർ റൂൾസ്.
സോ ഒരു പേരില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഹിന്ദി പറയാത്ത കാരണം ഞാൻ മലയാളം പറയുള്ളൂ. നല്ല കുട്ടി, വളരെ വളരെ നല്ല കാര്യം. കുറച്ച് കുറച്ച് മതി, ധാരാളം സമയമുണ്ടല്ലോ, സെക്കൻഡ് എപ്പിസോഡ് അല്ലേ ആയിട്ടുള്ളൂ. സോ നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രിയാജിയുടെ അടുത്ത് വെക്കാം. പ്രിയാജി, പ്രിയാജി, സന്തോഷ് ആൻഡ് വൈഷ്ണവി, നൈസ് സോങ് സെലക്ഷൻ. താങ്ക് യു. സന്തോഷ് വീണ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു ഇമോഷണൽ ടച്ച് ആയി പോയി ബിക്കോസ് ആഫ്റ്റർ യു കെയിം ബാക്ക്. വൈഷ്ണവി, നിങ്ങൾ ഭയങ്കര, യു ആർ വെരി എക്സ്പ്രസീവ് ആൻഡ് മൂവ്മെൻറ്റ്സും സ്ട്രെച്ച് ഇതൊക്കെ യു ആർ ഗുഡ്. സന്തോഷ്, യു ആർ ഓൾസോ ഗുഡ്, യു ആർ ക്വൈറ്റ് എക്സ്പ്രസീവ്. സ്റ്റേജ് ആഫ്റ്റർ യു കെയിം ഓൺ സ്റ്റേജ്, ഒബ്വിയസ്ലി ഐ അണ്ടർസ്റ്റാൻഡ് ലെഗ് ബ്രേക്ക് ഇത്, ബട്ട് യു മാനേജ്ഡ് ഇറ്റ് വെൽ, സോ ഗുഡ് ആക്ട്. ഐ ലൈക്ക്. Thank you. Master Blaster. Santhosh, expression wise, nannayirunnu. Thank you, sir. And overall, rendu per thammil nalla understanding undu. Rendu per expressions nannayittundu. Okay. Adhe pole rendu per equal weaknesses undu. Especially lifts okke varumbo, rendu perum bayangara heavy aanu lifting. For the first performance, oru thodakkathinu, it was really super. Thank you, sir. Thank you very much. Thank you, Master. Neerav ji. Opening was really nice. Thank you. Okay. The best portion which I liked where Vaishnavi was holding on to V on the shoulder stand and that movement, that was nice right in the start. Thank you. Vaishnavi, the front tumble when you do it, okay, what is that? Definitely you need to control your landing. At the same time, feet to be pointed. Coming to both of you, Santhosh, your cartwheel, when you did a cartwheel and you fell down, the legs were not straight, knees were bent. So work on your arms, both of you. I really enjoyed your performance. Thank you, sir. Thank you. Thank you, Neerav ji. പേളി, ഈ ഒരു സമയത്ത് അവരുടെ ഫാമിലി കൂടെ നമുക്ക് ഈ വേദിയിലേക്ക് വിളിക്കണം എന്ന് പേളിക്ക് തോന്നുന്നില്ലേ? Yes, definitely. So I would like to invite Santhosh's family as well as Vaishnavi's family to the stage. So Santhosh, now we would like to hear from your wife basically. He is actually participating in a reality show, so we know the amount of time he has to give it to this, the kind of effort. So what is the kind of support that is coming from your side? Full support, sir. Full support. Is he practicing? Yes, sir. Do you scold him for not practicing? No. Ha, yes, sir. Yeah, I scold. But basically Santhosh's veetil oru chithram ennu parney kaniya raavale mani raavale Santhosh ezhunnelkumba thanne 5 manikku alarm vechittu 8 manikku Santhosh ezhunnelkumba thanne ennu thodangum. കറക്റ്റ്, ഞാൻ പറയുന്നൊക്കെ കറക്റ്റ് ആണ്. യെസ്, ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ, എപ്പോഴും ഇങ്ങനെ തന്നെ. അഞ്ഞാൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ വൈഷ്ണവിയുടെ ഹസ്ബൻഡ് എന്താണ്, പേരെന്താണ്? രമേശ്. രമേശ്, ആൻഡ് വൈഷ്ണവി, ടെൽ മീ, എത്രത്തോളം സപ്പോർട്ടീവ് ആണ്? സപ്പോർട്ടീവ് ആണെന്നല്ല, ഞാനിപ്പോ റിയാലിറ്റി ഷോയിൽ നിൽക്കുന്നതിന് മെയിൻ കാരണം കണ്ണേട്ടനാണ്. കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ, എന്റെ മടി ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. കാരണം വൈഫ് എന്ന നിലയിലല്ല, ഒരു മോള് കെയർ ചെയ്ത പോലെയാണ് ശരിക്കും കെയർ ചെയ്യുന്നത്. You're lucky. ഇവരുടെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും അങ്ങായില്ല, എന്നാലും
കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണ്ട, അടിപൊളി. സോ മാർക്സ് ചോദിക്കാൻ ജി പി. ആ എന്നാ ചോദിച്ചോളൂ പിള്ളിക്കൂട്ട. അപ്പൊ ആദ്യം തന്നെ നീരവ് ഏഞ്ചൽസിന്റെ മാർക്സ് അറിയാം. മാസ്റ്റർ വൈഷ്ണവി, ഐ ഗിവ് യു 8 ഔട്ട് ഓഫ് 10. പ്രിയാജി വൈഷ്ണവി 8 ഔട്ട് ഓഫ് 10. നീരവ് ജി വൈഷ്ണവി 8 ഔട്ട് ഓഫ് 10. യുവർ ടോട്ടൽ ഈസ് 24 ഔട്ട് ഓഫ് 30. നീരവ് ഭയ്യ, മാർക്സ് ഫോർ സന്തോഷ്. സന്തോഷ് ഐ ഗിവ് യു 8 ഔട്ട് ഓഫ് 10. താങ്ക് യു വെരി മച്ച് സർ. പ്രിയാജി സന്തോഷ് 8 ഔട്ട് ഓഫ് 10. താങ്ക് യു വെരി മച്ച് മാം. മാസ്റ്റർ സന്തോഷ് 8 ഔട്ട് ഓഫ് 10 ആൻഡ് യുവർ ടോട്ടൽ ഈസ് 24. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അടുത്തതായി കല്യാൺ സ്റ്റാർ ഓഫ് ദ ഡേ. What is it with you? Kalyan Star of the Day is basically an award which we present to... That I also know. Yeah. What is sitting... What are you doing here? Neeraj, see, space is here. Sit. Avadin is upset. Neeraj, sit, sit. You. What is... You should not be so mean, Neeraj. See, the thing is that... You're feeling jealous. Hello. Come. See, I'm feeling jealous. Contestants, D4, Gumon D2 means it's a family. You want to sit there? Yeah. Are you sure? Yeah, yeah. Thank you. Sit. Boys, shift. Okay. Ponda. Are you sit now? What happened? Allah, it's okay. It's okay. Are you sit? എനിക്കാകെ ഫീ പോയിന്റഡ് അല്ലാന്ന് മാത്രമേ പറയാറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കേറിയിരുന്ന ജഡ്ജ് ചെയ്തേനെ. ഒന്നും കാണിക്കുന്നില്ല. നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ ആ കുട്ടികളെ കൂടെ പരിഗണിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ നമ്മൾ ഈ പക്ഷഭേദം ആ സാധനം കാണിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതെ, അപ്പൊ നമുക്ക് വേഗം അവാർഡുകളൊക്കെ കൊടുക്കാം. ഗമോൺ D2 ലോങ് ലാസ്റ്റിംഗ് പെർഫോമർ ഓഫ് ദി ഡേ ആരാ നോക്കാം. അതാണ് ആദ്യം കൊടുക്കുന്നത്. ശരി, പെളിക്കുട്ടിയുടെ ഇഷ്ടം. അവാർഡ് കൊടുക്കാൻ വേണ്ടി പ്രിയാജി വരും. നീരവ്ജി, കൈൻഡ്ലി അനൗൺസ് വിച്ച് ഈസ് ദ ഗമോൺ D2 ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ഡേ. സോ ഗമോൺ D2 ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ഡേ ഗോസ് ടു Vaishnavi and Santhosh. അതിനുവേണ്ടി അല്ല, അതിനുവേണ്ടി പ്രസന്നം നീരവും ഇവിടെ വരണം. Master, so who is today's Kalyan Silk's star of the day? ആ സ്റ്റാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളി ഇന്നൊരു ഉഗ്ര ആക്ട് ചെയ്തു. കുറേ ലൈക്ക് ഒരു ഭയങ്കര ഫ്ലവറി പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ നോക്കുമ്പോൾ വാവ്, ഐ ഫീൽ ലൈക്ക് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഹിം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ ആൻഡ് അവാർഡ് ഗോസ് to Abhay. അല്ല, ഇത് ലാസ്റ്റ് ആണ്, ഇനി ഒരു അവസരം തരില്ല. എന്റെ കിളിക്ക് ഇപ്പഴാ തിരിച്ചു വന്നു കേട്ടോ. ഹായ് മോനി, ഇതാണ് നമ്മുടെ ആദ്യത്തെ അവാർഡ്. ഹായ്. ക്യാ ബാത്.
കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സും നീരവ് സേഞ്ചൽസും തമ്മിലുള്ള യുദ്ധത്തിന് പുറമെ പല വഴികളിലൂടെ പല യുദ്ധങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പണികൾ വരും എന്നറിയാതിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഏക ആശ്വാസം പ്രിയാജി തന്ന ഗമോൺ മാത്രമാണ്. ഞാനിത് ചവച്ചുകൊണ്ട് പുതിയ ഐഡിയാസ് തിഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് നാളെ ഈ ഷോ കാണാൻ തിരിച്ചു വരിക. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം Gumon D2, powered by Kalyan Sales! Gumon D2!